നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഗ് പഫ്സ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനിയും കഴിച്ചു കാണിക്കട്ടെ പന്ത്രണ്ട് എഗ് പബ്സ് ഉണ്ടാക്കാനായി ഞാനിവിടെ ആറ് മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ട നമുക്കൊന്ന് ബോയിൽ ചെയ്യണം അതിനായി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ മുട്ട ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഈ മുട്ട തിളയ്ക്കുമ്പം ഈ വെള്ളം തിളയ്ക്കുമ്പം മുട്ടയുടെ ഷെല്ല് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത് മുട്ട പുഴുങ്ങുവാനായി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇത് അതൊരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എടുക്കും മുട്ട നന്നായി വെന്ത് കിട്ടാനായി ആ സമയം കൊണ്ട് നമുക്ക് എഗ് പപ്സ് ഉണ്ടാക്കാനുള്ള മസാല തയ്യാറാക്കാം അതിനായി മൂന്ന് മീഡിയം സൈസ് റെഡ് ഓണിയൻ വേണം ഒരു ചെറിയ തക്കാളി മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇനി ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ മടങ്ങി നമ്മൾ ഈ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയം തന്നെ നമ്മുടെ എഗ് കുക്കായി വന്നിട്ടുണ്ട് ഇത് നല്ലതായിട്ട് കുക്കായിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഒരു തണുത്ത വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നിട്ട് മാത്രമേ നമ്മൾ തോട് പൊളിക്കാൻ പാടുള്ളൂ മസാല ഉണ്ടാക്കുവാനായി നമ്മുടെ പാൻ അടുപ്പത്ത് വെക്കുക പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു മിനിറ്റ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച റെഡ് ഓണിയൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കണം ഇത് നന്നായിട്ട് ടെൻഡർ ആയി നല്ല വഴന്ന് വരുന്നവരെ നമുക്ക് ഇതിനെ ഇളക്കിയെടുക്കണം ഇനിയും ഉള്ളി നന്നായി കുക്ക് ചെയ്ത് വരാനായി പെട്ടെന്ന് കുക്ക് ചെയ്യാനായി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ഉള്ളി ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുവാനും മറക്കരുത് ഞാൻ ഇപ്പോൾ അടപ്പ് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അടുക്കി പിടിക്കാതിരിക്കാനായി ഇപ്പോൾ നമ്മുടെ ഉള്ളി പകുതി കുക്കായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ ടൊമാറ്റോ അരിഞ്ഞു വെച്ചതും കരിയാപ്പല അരിഞ്ഞതും കൊടുക്കാം ടൊമാറ്റോ ആൻഡ് കറി ലൈസ് ഇനിയും ഈ സമയത്ത് നമുക്ക് മസാല പൗഡർ ആഡ് ചെയ്ത് തുടങ്ങാം മേക്ക് ഷൂർ ചെയ്യണം നമ്മുടെ തീ ഏറ്റവും ചെറിയ സെറ്റിങ്ങിലായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ മസാലയുടെ പൗഡറുകള് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തീ കുറച്ച് വെച്ചിട്ട് മസാല പൗഡറുകള് ആഡ് ചെയ്യാം ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് ചേർത്തിളക്കിയതിനു ശേഷം ഞാൻ മസാല ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പപ്രിക്ക പൗഡർ പപ്രിക്ക പൗഡർ ഇല്ലാത്തവർക്ക് എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം നന്നായി എല്ലാ മസാലയും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് എനിക്ക് ഇച്ചിയുടെ ഉപ്പ് വേണമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഒരു ഹാഫ് ടീസ്പൂണും കൂടെ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ് അതിൽ കൂടുതൽ ചേർക്കരുത് പിന്നെ ഉപ്പ് നിങ്ങളുടെ അനുസരിച്ചാണ് എപ്പോഴും വരുന്നത് എന്നാൽ എപ്പോഴും നോക്കിയിട്ട് മാത്രം ചേർക്കുക ഉപ്പിട്ടിളക്കിയതിനു ശേഷം നമുക്ക് ലിഡ് വെച്ചടച്ച് ഒരു മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു മിനിറ്റിനു ശേഷം നമുക്ക് ലിഡ് മാറ്റാം ലിഡ് മാറ്റിയിട്ട് വീണ്ടും മസാല ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണോന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യാം ഉപ്പോ എരിവോ ഗരം മസാലയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇച്ചിടെ വേണോന്ന് തോന്നിയാൽ എല്ലാവരുടെയും ടേസ്റ്റ് ബഡ്സ് ബഡിച്ച് ഉണ്ടല്ലോ വേണമെന്ന് തോന്നിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കാം ഓക്കെ മസാല എഗ് പോപ്സിനുള്ള മസാല ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു ഏറ്റവും അവസാനം നമ്മൾ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ഈ മസാലയിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ അതൊരു എക്സ്ട്രാ ടേസ്റ്റ് ഈ മസാലയ്ക്ക് നൽകുന്നതായിരിക്കും ജസ്റ്റ് ഹാഫ് ടീസ്പൂൺ അതിൽ കൂളിടരുത് കേട്ടോ അത്രയും പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം എഗ് പഫ്സ് ഉണ്ടാക്കാനുള്ള മസാല മുട്ട എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ മസാലയെ ഞാൻ ട്വൽവ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആറ് മുട്ട പുഴുങ്ങിയത് പന്ത്രണ്ട് സ്ലൈസസ് ആയിട്ട് പന്ത്രണ്ട് പീസസ് ആയിട്ടും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എഗ് പഫ്സ് ഉണ്ടാക്കാനായി ഞാൻ ഉപയോഗിക്കുന്ന പേസ്ട്രി ഷീറ്റ് ഇതാണ് ഇതിൻ്റെ ഇതാ ഈ ഷീറ്റാണ് പഫ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതാണ് പേസ്ട്രി ഷീറ്റ് ഇത് ഞാനിനി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും റാപ്പ് ചെയ്യുന്നതെന്നും കാണിച്ചു തരാം പേസ്ട്രി ഷീറ്റ് ഇതുപോലെ നീളത്തിൽ ആറ് പീസസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതൊരു പീസ് ഇത് രണ്ട് പീസ് അങ്ങനെ ഓരോ പീസിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു ലെയർ പേപ്പർ കാണോ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഓരോ സെക്ഷനെയും നമ്മൾ എടുത്തിട്ട് നീളത്തിലാതി കട്ട് ചെയ്യണം എന്നിട്ട് അതിനെ കുറുകെ കട്ട് ചെയ്യണം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അതിനെ നേർ പകുതിയായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ട് പഫ്സ് അതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് ഓവനിൽ വെക്കാനായിട്ട് ഒരു ട്രേ വേണം നീളമുള്ള ട്രേ പന്ത്രണ്ട് പഫ്സ് വെക്കാം അത്രയും സ്ഥലമുള്ള ഒരു ട്രേ ആ ട്രേ ഞാൻ ഫോയിൽ പേപ്പർ വെച്ച് പൊതിഞ്ഞിട്ട് ഓയിൽ സ്പ്രേ ഞാനത് സ്പ്രേ ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക നമ്മൾ എഗ്ഗ് നമ്മുടെ പേസ്ട്രി ഷീറ്റ് അത് പൊതിഞ്ഞ് റെഡി ആക്കുന്ന സമയം കൊണ്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യുക ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡിഗ്രി മുന്നൂറ്റി അമ്പത് ഡിഗ്രി ഫാരൻ ഹീറ്റിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ വെക്കുക ഇനിയും ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിക്കാം ഇപ്പൊ എന്റെ ഞാൻ ഹാഫായിട്ട് മുറിച്ച പേസ്ട്രി ഷീറ്റ് എൻ്റെ കയ്യിലുണ്ട് ഇതിന്റെ ഒരു സൈഡിലേക്ക് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന മസാല വെക്കുകയാണ് മസാലയുടെ മുകളിലേക്ക് ഒരു സ്ലൈസ് എഗ് അപ്സൈഡ് ഡൗൺ ഇങ്ങനെ വെക്കുക എന്നിട്ട് ആ അതർ സൈഡ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ആ മുട്ടയുടെ മുകളിലേക്ക് വെക്കുക എന്നിട്ട് ഈ രണ്ട് എൻറ്റും നന്നായിട്ട് സ്റ്റിക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ഷേപ്പ് ഈ ഷേപ്പിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇതിനെ നമുക്ക് ഈ ഓവനിൽ വെക്കാനുള്ള ട്രേയിലേക്ക് വെക്കാം ഓക്കെ അങ്ങനെ പന്ത്രണ്ടെണ്ണം നമുക്ക് ഈ ട്രെയിൽ സെറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ എഗ് പഫ്സ് ഓവനിലേക്ക് വെക്കാൻ റെഡി ആയിട്ടുണ്ട് ട്വൽവ് എഗ് പബ്സ് ഞാൻ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ എഗ് വാഷ് ചെയ്യണം അതിനായി ഞാൻ ഒരു എഗ് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ എഗിനെ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വാഷ് ചെയ്യണം അപ്പം ഇത് അങ്ങനെ ഉണ്ടായി വരുമ്പോൾ നല്ല ഒരു ബ്രൗണിഷ് കളറില് ആ ക്രിസ്പിനെസ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടുന്നത് നമ്മൾ ഈ എഗ് വാഷ് ചെയ്യുന്നതിലൂടെയാണ് ഓക്കെ എല്ലാം എല്ലാത്തിലും എഗ് വാഷ് ചെയ്യും ഓക്കെ ഇപ്പോൾ നമ്മുടെ എഗ് പബ്സ് ഓവനിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് ഓവൻ ഓൾറെഡി ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡിഗ്രിയിൽ ഇനി നമ്മൾ ഇരുപത്തഞ്ച് മിനിറ്റ് ഈ എഗ് പഫ്സിനെ നമ്മൾ ഓവനിൽ വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ഓക്കെ ഇപ്പോൾ നമ്മുടെ എഗ് പഫ്സ് റെഡി ആയിട്ടുണ്ട് ഓവനിൽ നിന്ന് അത് ഞാൻ പുറത്തെടുത്തു ഇരുപത്തിയഞ്ച് മിനിറ്റ് ഓവനിലും ഒരു മിനിറ്റ് ബ്രോയിലർ സെറ്റിംഗിലും ഞാൻ വെച്ചു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ എഗ് പഫ്സ് എല്ലാം റെഡി ആയത് കണ്ടല്ലോ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് സൂപ്പർ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ